ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. എസ് എസ് എൽ സി പരീക്ഷയിൽ 6th തവണയാണ് സ്കൂൾ സമ്പൂർണ്ണ വിജയം നേടുന്നത്. പ്ലസ് ടു പരീക്ഷയിലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ പ്ലസ് നേടിയ വിജയിച്ചവരെയും ദേശീയ സംസ്ഥാന തലത്തിൽ കലാകായിക മേളയിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം നടത്തിയവരെയും അനുമോദിക്കാനാണ് വിജയോത്സവം നടത്തിയത്. ചടങ്ങിൽ വെച്ച പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നിർമ്മിച്ച സ്റ്റേജ് വിജയോത്സവം എന്നിവ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ മൊബൈലിന്റെ ഉപയോഗം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്താണ് എന്ന് കുട്ടികളെയും രക്ഷകർത്താക്കളെയും പഠിപ്പിക്കേണ്ട കാര്യമാണ്. ടീച്ചർമാരെയും പഠിപ്പിക്കേണ്ട സമയം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ പുതിയ തലമുറ ശരിയായ വഴിയിലേക്ക് നീങ്ങുകയുള്ളൂ. നമുക്ക് ചുറ്റും കെണിയാണല്ലേ. കെണിയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഏതൊരു മഹാൻ പറഞ്ഞിട്ട് നമ്മളുടെ രക്ഷകർത്താക്കൾ ഇപ്പോൾ ശരിയല്ല എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കത് ശരിയല്ല എന്നൊക്കെ തോന്നുക. അത് ശരിയാണെന്ന് നമ്മുടെ രക്ഷകർത്താക്കൾ ടീച്ചർമാർ കുട്ടികളെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണ്? അത് ശരിയാണെന്നാണ്. ഈ ടീച്ചറാണ് ശരിയല്ലാത്തത്, ഈ അച്ഛനും അമ്മയാണ് ശരിയല്ലാത്തത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളത് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ ആരായിരിക്കും? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് പറയും അച്ഛൻ അമ്മയും ശരിയല്ല, തെറ്റാണ് എന്ന് പറയുമ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് ശരിയാണ് എന്ന് തിരിച്ചറിയുക അന്ന് പറഞ്ഞത്. അതുപോലെ ടീച്ചർമാർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നപ്പോഴാണ് നിങ്ങൾ ടീച്ചർമാരായി മാറി കുട്ടികൾ നിങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ടീച്ചർ പണ്ട് പറഞ്ഞു തന്ന കാര്യം ശരിയായിരുന്നല്ലോ എന്ന് വിചാരിക്കും. അത്രയും നീണ്ടു പോകണോ? പോണ്ട. ഇപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയും. വിജയോത്സവത്തോടൊപ്പം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്. സ്കൂൾ കലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ കെ എൽ കവിത അധ്യക്ഷയായി, മലബാർ സിമെന്റ്സ് ഡയറക്ടർ ഇ എൻ സുരേഷ് ബാബു, നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ടി ഗിരി, പ്രധാന അധ്യാപിക കെ ജി ബിനിത എന്നിവർ പ്രസംഗിച്ചു.